ഈശോയിൽ സ്നേഹമുള്ളവരെ, ഏവർക്കും വചനം തിരുവചനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരനുഭവം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 18 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ, ഒരു യുവാവിനെയും കൊണ്ട് അവൻ്റെ അമ്മ ധ്യാനിക്കാനായിട്ട് കടന്നു വന്നു. ആ സഹോദരനാണ് ധ്യാനം കൂടുന്നത്, ആ ചെറുക്കനാണ് ധ്യാനം കൂടേണ്ടത്. അമ്മ അവൻ്റെ പേരെല്ലാം രജിസ്റ്റർ ചെയ്തു. അവനെ അവിടെ ആക്കിയിട്ട് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ധ്യാനിക്കുകയില്ല. അമ്മ ചോദിച്ചാൽ എന്താണ്? ഉടനെ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ ചെറുക്കനെ ഒന്ന് ധ്യാനിക്കാനായിട്ട് ധ്യാനിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നു. അവനെ പേര് രജിസ്റ്റർ ചെയ്തു. അവന് ഇവിടെ നിൽക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഞാൻ ചിന്ത പറ്റിയത്. അമ്മ പറഞ്ഞു, അച്ഛാ, ഇവിടെ എല്ലാ ദിവസവും ബിരിയാണി ഇല്ല എന്ന് അവൻ പറഞ്ഞു. ബിരിയാണി ഇല്ലാതെ അവന് ധ്യാനത്തിനായിട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് ആണവൻ പറയുന്നത്. അച്ഛാ, ഇവിടെ അതിന് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാമല്ലോ. ആ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ ബന്ധുവിൻ്റെ വീട് കൂടി അടുത്തുണ്ട്, ഞാൻ അവിടെ താമസിക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്കും വൈകുന്നേരവും ഞാൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടുവന്ന് എൻ്റെ മകന് കൊടുക്കാം. അവൻ എങ്ങനെയെങ്കിലും ഒരു ധ്യാനം കൊടുത്ത അച്ഛാ, അങ്ങനെയെങ്കിലും അവൻ രക്ഷപ്പെടുവോ എന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞ, എൻ്റെ പൊന്നു സഹോദരി, അവന് വേണ്ടി ഇവിടെ ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വിചാരിക്കും എന്താ അവന് മാത്രം ബിരിയാണി, ഞങ്ങൾക്കെല്ലാം സാധാരണ ഭക്ഷണം. അതുകൊണ്ട് ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അവനിവിടെ നിന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വളരെ വേദനയോടുകൂടി ആ ചെറുക്കൻ ധ്യാനം കൂടാതെ അമ്മയോടൊപ്പം തിരിച്ചുപോയി. പോകുന്നതിന് മുമ്പ് ഞാൻ അമ്മയോട് ചോദിച്ചു, ഇവൻ ബിരിയാണി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛാ, ചെറുപ്പം മുതൽ അങ്ങനെ ശീലിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് തോന്നാം, ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് പല അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ യുവജനങ്ങളുടെ ഒരു ധ്യാനം നടക്കുകയാണ്. ധ്യാനം നടക്കുന്ന അവസരത്തിൽ ഒരു ദിവസം ഒരു നേരം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരോടും ഉപവാസത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഒരുക്കി ഉച്ച സമയത്ത് ഞാൻ നോക്കുമ്പോഴുണ്ട് നാല് പിള്ളേർ, ചെറുപ്പക്കാർ ധ്യാന സെൻ്ററിൽ നിന്ന് പുറത്തു പോയി വയറ് നിറയെ ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നു. അപ്പം ഞാൻ അവനോട് ചോദിച്ചടാ, ഉപവാസമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്താ ഈ പണി ചെയ്തത്? അവർ പറഞ്ഞു, എൻ്റെ അച്ഛാ, ജീവിതത്തിൽ ഇതുവരെ ഉപവസിക്കാത്ത ഞങ്ങളെങ്ങനെ ഉപവാസം എടുക്കും? ഓർക്കണം പ്രിയപ്പെട്ടവരെ, 22 വയസ്സ് പ്രായവും 23 വയസ്സ് പ്രായമൊക്കെയുള്ള ചെറുപ്പക്കാരാണ് പറയുന്നത് ജീവിതത്തിൽ ഇതുവരെ ഉപവസിച്ചിട്ടില്ലെന്ന്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇന്ന് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, കുർബാനയിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ കുർബാനയിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട്: നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി തൃത്വത്തെ മോദാൽ നിത്യം വാഴ്ത്തിയിടാം, ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. പ്രിയപ്പെട്ടവർ, ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഈ വചനം കേൾക്കുന്ന പലർക്കും ഓർമ്മയുണ്ടാവും, നോയമ്പിൻ്റെ മക്കളെന്ന പേരിലാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത്. ഇത്രയോ നോമ്പുകൾ, ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ, പരിത്യാഗ പ്രവൃത്തികൾ, 50 നോയമ്പ്, 25 നോയമ്പ്, 15 നോയമ്പ്, 8 നോയമ്പ്, 3 നോയമ്പ്, ഇങ്ങനെ എത്രയോ നോയമ്പുകൾ. പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, വെള്ളിയാഴ്ചകളിൽ മാംസവർജനം, അത് ഒരു സഭയുടെ ഒരു പാരമ്പര്യമാണ്. അപ്പോൾ ചിലർ ചോദിക്കും, അച്ഛാ, ഈ വെള്ളിയാഴ്ചയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത? ഈ വെള്ളിയാഴ്ച മാംസം കഴിച്ചെന്ന് വിചാരിച്ച എന്താ കുഴപ്പം? വേറെ ഒരിടത്തും ഇല്ലല്ലോ, ഇവിടെ മാത്രം എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് മാത്രമല്ല, ചിലർ സ്വയമേവ ഈ കാര്യങ്ങളിലെല്ലാം ഒരു റിലാക്സേഷൻ അങ്ങ് സ്വീകരിച്ചിട്ട് പറയും, ഇപ്പം അങ്ങനത്തെ സഭയിൽ അങ്ങനെ നിയമമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഞാൻ ഒരിടവകയിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചിയെ കണ്ട. ചേച്ചി എന്നോട് പറഞ്ഞാച്ചാ, ഞാൻ അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ധ്യാനം, എങ്കിലും രാവിലെ വികാരിച്ചും കുർബാന വെച്ചിട്ടുണ്ട്, പ്രായമായവർക്കും കുട്ടികൾക്കൊക്കെ കുർബാനയ്ക്ക് വരാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു തിങ്കളാഴ്ച ഒരു ചേച്ചി വിശുദ്ധ കുർബാനയ്ക്ക് വന്നിരിക്കുന്നു രാവിലെ. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി, വൈകുന്നേരം ധ്യാനം ഉണ്ടായിട്ട്
എന്താ രാവിലെ പോകുന്നത്? പോയി വൈകുന്നേരം ധ്യാനത്തിലൊന്നും പങ്കെടുക്കുന്നില്ലേ? അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ എല്ലാ തിങ്കളാഴ്ചയും കഴിഞ്ഞ 14 വർഷമായിട്ട് എല്ലാ തിങ്കളാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നുണ്ട്, കഴിഞ്ഞ 14 വർഷമായിട്ട്. അതുമാത്രമല്ല, എല്ലാ മാസത്തെയും 13-ാം തീയതി ഞാൻ പള്ളിയിൽ വരും. അത് ഏത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും ഞാൻ രാവിലെ 13-ാം തീയതി എല്ലാ മാസവും പള്ളിയിൽ വരും. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? എന്താണ് ഈ 13-ാം തീയതിയുടെ പ്രത്യേകത? എന്താണ് ഈ തിങ്കളാഴ്ചത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? ആ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 13-14 വർഷമായി. എൻ്റെ ഭർത്താവ് മരിച്ചത് ഒരു തിങ്കളാഴ്ചയാണ്, അന്നൊരു 13-ാം തീയതിയായിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിനോടുള്ള എൻ്റെ സ്നേഹവും അതോടൊപ്പം തന്നെ എൻ്റെ താല്പര്യവും എൻ്റെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ 13-ാം തീയതിയും എല്ലാ തിങ്കളാഴ്ചകളിലും ഞാൻ ഈ വിശുദ്ധ കുർബാനയ്ക്ക് വരും, സിമിത്തേരി സന്ദർശിക്കും, പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള അനേകരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൂർവികർ, നമ്മുടെ മാതാപിതാക്കൾ ഒരു ദിവസം, അതായത് ഒരു വെള്ളിയാഴ്ചകളിൽ എന്ത് ചെയ്യുന്നറിയാവോ? വെള്ളിയാഴ്ച നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച ദിവസമാണ്. അതുകൊണ്ട് അന്നേ ദിവസം ശരീരത്തിൽ വേദനയേറ്റ്, ശരീരത്തിൽ പീഡയേറ്റ് എനിക്കും നിനക്കും വേണ്ടി മരിച്ച കർത്താവിൻ്റെ പാടുപീടകളെ ഓർത്തിട്ട് അവനോടുള്ള സ്നേഹത്തെ പ്രതി, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, അവൻ നമുക്ക് വേണ്ടി സഹിച്ച പാടുപീടകളെ ഓർത്തിട്ട് എന്ത് ചെയ്തു? തീരുമാനമെടുത്തു, വെള്ളിയാഴ്ചകളിൽ മാംസം കഴിക്കില്ല. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ചകൾ എല്ലാ ദിവസത്തെയും പോലെയാണ്, ഒരു പ്രത്യേകതകളൊന്നുമില്ല. പക്ഷേ വെള്ളിയാഴ്ചയ്ക്ക് ഒരു ക്രിസ്ത്യാനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അന്ന് ആ വെള്ളിയാഴ്ച ദിവസമാണ് നിൻ്റെ എൻ്റെ കർത്താവ് എനിക്കും നിനക്കും വേണ്ടി ജീവനെ കുരിശിൽ മരിച്ചത്. അതുകൊണ്ട് മാതാപിതാക്കൾ എന്ത് ചെയ്തു? വെള്ളിയാഴ്ചകളിൽ മാംസവർജനം തീരുമാനിച്ചു. അത് പിന്നീട് സഭയുടെ ഒരു പ്രത്യേക നിയമമായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്തു. ഇന്നും സഭയിൽ ആ നിയമം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അതിന് ഇതുവരെ ഒരു റിലാക്സേഷൻ ഇതുവരെ വരുത്തിയിട്ടില്ല. ആകെപ്പാടെ ഒരു വർഷത്തിൽ നമുക്ക് മാംസം കഴിക്കാവുന്ന 2 വെള്ളിയാഴ്ചകളെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചകളും അതോടൊപ്പം തന്നെ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചയും. അല്ലാത്ത വെള്ളിയാഴ്ചകളിലെല്ലാം നോയമ്പിൻ്റെയും ഈ നോയമ്പിൻ്റെയും മാംസവർജനത്തിൻ്റെയും ദിവസമാണെന്ന് തിരുസഭ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്നത്തെ തലമുറ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഭോജനത്തിൽ എന്തിരിക്കുന്നു? ജീവിതത്തിലല്ലേ കാര്യമിരിക്കുന്നു? അതായത് ഭക്ഷണം വേണ്ടെന്ന് വയ്ക്കുന്നതിലാണോ, അല്ലെങ്കിൽ വേണമെന്ന് വയ്ക്കുന്നതിലാണോ, ഇഷ്ടമുള്ളത് കഴിക്കുന്നതിൻ്റെ കുഴപ്പം, അതിൽ അത് ഉപേക്ഷിക്കുന്നതിലെന്താ കുഴപ്പം, ഭുജിക്കുന്നതിൽ എന്തിരിക്കുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഭോജനം കഴിക്കുന്നതിൽ എന്തിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പണ്ട് മാതാപിതാക്കൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ത്യജിക്കുന്നതിൽ ആത്മീയതയുണ്ടെന്ന് തന്നെയാണ്. അതായത് ത്യാഗത്തിന് വിലയുണ്ടെന്ന് തന്നെയാണ് മാതാപിതാക്കൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നോയമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ചൈതന്യത്തിൽ അവർ വളരുക മാത്രമല്ല, തങ്ങളുടെ മക്കളെ വളർത്താനും അവർക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, മൂലപാപങ്ങളിൽ ഒന്ന് കൊതിയാണ്. മൂലപാപങ്ങൾ 7 എണ്ണമാണല്ലോ, അതിലൊന്ന് കൊതിയാണ്. അതായത് തിന്നണം, ഭക്ഷിക്കണം, എന്ത് കണ്ടാലും തിന്നണം എന്നുള്ള ചിന്ത. പണ്ടത്തെ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഈ ചിന്തകളുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ഈ നമ്മുടെ മക്കൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ള ചിന്ത മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ശിക്ഷണം നൽകുന്നതിൽ വളരെ കൃത്യമായി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൊതി, അമിതമായ ഭോജനം, ഇതിലൊക്കെ ഒരു താല്പര്യം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ തങ്ങളുടെ മക്കളെ അവർ കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വചനം കേൾക്കുന്ന ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പണ്ട് എന്തായിരുന്നു ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നത്? പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കുകയും, നമ്മുടെ മാതാപിതാക്കൾ എന്താ ഇന്ന് പിള്ളേർ കഴിക്കുന്ന പോലത്തെ രുചികരമായ, സോ കോൾഡ് രുചികരമായ ഏതെങ്കിലും ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാനായിട്ടുണ്ടായിരുന്നു? കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ, അല്ലെങ്കിൽ ചിക്കൻ 65, അല്ലെങ്കിൽ നൂഡിൽസ്, അല്ലെങ്കിൽ ബിരിയാണി, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും സാധനങ്ങൾ കഴിച്ച പഴയ തലമുറയിൽ കഴിച്ചിരുന്ന കാരണന്മാരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. അവർ കഴിച്ചത് എന്താ? സാധാരണ കപ്പ, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ സാധാരണ ഭക്ഷണ പദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ കൂവപ്പൊടി അരച്ചത്, അല്ലെങ്കിൽ ചക്കക്കുരു പൊടിച്ചത്, ഇങ്ങനെയുള്ള സാധാരണ ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമേ അവർ കഴിച്ചിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത്, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്.
വല്ലപ്പോഴും വീട്ടിൽ വല്ല ഇറച്ചിയോ മീനോ മേടിച്ചെങ്കിലായി, വല്ല വിരുന്നുകാർ വരുന്ന സമയത്ത് എല്ലാ ദിവസവും ഇറച്ചി, എല്ലാ ദിവസവും മീൻ, ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മേടിക്കാനുള്ള ഒന്നാമത് കാശില്ലായിരുന്നു, ഒന്നാമത്തെ കാര്യം. അതേസമയം അതുപോലെ തന്നെ ഈ വിചാരിക്കുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം എത്ര പേർക്കാണ് ഒരുമിച്ച് മേടിച്ച് കഴിക്കുന്നത്? 8 പേര്, 10 പേര്, 12 പേര്, ഇത്രയും പേർക്കൊക്കെ വേണ്ടി ഭക്ഷണം മേടിക്കണ്ടേ? അപ്പോൾ മാംസവും മത്സ്യവും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നില്ല. സാമ്പത്തികമായിട്ടും വളരെയേറെ പ്രയാസങ്ങൾ ആ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിയേ പ്രിയപ്പെട്ടവരെ, പണ്ട് ഉണ്ടായിരുന്ന ഇങ്ങനെ ഈ പട്ടിണിയില്ലെങ്കിലും ദാരിദ്ര്യം ഉണ്ടായിരുന്ന അവസ്ഥയിലാണെങ്കിലും മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത വലിയൊരു കാര്യമുണ്ട്, ഭക്ഷണത്തോട് ആർത്തി പാടില്ല, കാണുന്നതെല്ലാം വലിച്ചു വാരി തിന്നാൻ പാടില്ല, അതോടൊപ്പം തന്നെ ഭക്ഷണം ഒരു വറ്റ് പോലും കളയാൻ പാടില്ല, വേസ്റ്റാക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ പറയുകയും പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ടൊക്കെയാണെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നു, അല്ലെങ്കിൽ വിരുന്നുകാർ വരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരച്ഛൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നു, അവിടെ ഇരുന്ന് പിള്ളേർ ഭക്ഷണം കഴിക്കുന്നിടത്ത് നോക്കി നിൽക്കുകയാണെങ്കിൽ അമ്മ പറയും അല്ലെ, അപ്പം പറയും, അച്ഛൻ കഴിക്കട്ടെ, അച്ഛൻ കഴിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് കഴിക്കാം, അങ്ങനെ ആ പിള്ളേരെ ഇങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇന്ന് ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ വരുവാണെങ്കിൽ മാതാപിതാക്കൾ പറയും, കുട്ടികളിങ്ങനെ നോക്കി നിൽക്കുക, കുഞ്ഞുങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയായിരിക്കും. രണ്ട് പേര് ഇങ്ങനെ ഒന്ന് രണ്ട് വല്ലേ ഉള്ളൂ, അവരിങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ അമ്മ പറയും അവിടുന്ന്, കൊച്ചിന് വേണമെങ്കിൽ 2 എണ്ണം എടുത്തോ. പിന്നെ പ്രിയപ്പെട്ടവരെ, സോതോങ്കമറ പോലെയല്ലേ മൊത്തം ഇങ്ങോട്ട് വാരി എടുത്ത് തിന്ന്. നമ്മൾ വിചാരിക്കും, ദൈവമേ ഈ പിള്ളേർന്ന് ഒന്നും തിന്നാതെ കിടക്കുന്നതാണോ എന്ന് നമ്മൾ തോന്നിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു സഹോദരൻ അത് അവൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പങ്കുവെച്ചാൽ ഓർക്കുകയാണ്. അവന് ഒരിക്കൽ ഇറച്ചിയോട് ഭയങ്കര കൊതിയായിരുന്നു. ഇറച്ചി കറി വയ്ക്കുക, വല്ല കാലത്തിലെ വീട്ടിൽ ഇറച്ചി മേടിക്കുന്നുള്ളൂ. അങ്ങനെ ഇറച്ചി മേടിക്കുന്ന ഒരു ദിവസം അമ്മ അവിടെ ഇറച്ചി കറി വെച്ചുകൊണ്ടിരിക്കുക. ഇറച്ചി തീയലിങ്ങനെ വെച്ച് ഇറച്ചി ഇങ്ങനെ വേകാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല മണം മൂക്കിലടിച്ച് കയറാൻ തുടങ്ങി. ഉടനെ തന്നെ ഇവൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇറച്ചി കറി വെച്ചതായോ, അമ്മേ ഇതായോ, ഇറച്ചി ആയോ? അഞ്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിക്കാൻ തുടങ്ങി. അവൻ വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു, അമ്മേ ഇറച്ചിക്കറി വെച്ചതായോ? മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞതും അമ്മ പകുതി വേവായ ഇറച്ചി ആ പാത്രത്തോടുകൂടി അവൻ്റെ മുമ്പിലേക്ക് അങ്ങ് എടുത്തു വെച്ചിട്ട് പറഞ്ഞു, എടാ നീ തിന്നിട്ട് ഞങ്ങൾക്കൊക്കെ മതി. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരൻ എന്നോട് പറയുക, എൻ്റെ അച്ഛ ഒരു 12ാം ക്ലാസ് കഴിയുന്നിടം വരെ ഒരിറച്ചിയും ഞാൻ കഴിക്കുമായിരുന്നില്ല. കാരണം അതോടുകൂടി എൻ്റെ എല്ലാ ആർത്തിയും അതോടുകൂടി മാറി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാതാപിതാക്കൾക്ക് ഒരു മനസാക്ഷിക്കടിയില്ലായിരുന്നു, അതല്ലേ? അങ്ങനെ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. അതാണ് പണ്ടത്തെ പേരൻറ്റിംഗ് എന്ന് പറയുന്നത്. മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ 4 കാര്യങ്ങൾ ഉൾപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, ഏതായിരുന്നു 4 കാര്യങ്ങളെന്നറിയാവോ? 1 ശാസന, 2 ശിക്ഷണം, 3 ലാളന, 4 സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഈ 4 കാര്യങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു അവരുടെ ഫോർമേഷൻ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളുടെ ഫോർമേഷൻ മാതാപിതാക്കൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഈ 4 കാര്യങ്ങളുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ 4 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ നമ്മൾ കാണുന്നേയില്ല. 2 കാര്യങ്ങൾ കാണുന്നില്ല. ഏതാണെന്നറിയോ 2 കാര്യങ്ങൾ? ശിക്ഷണവും ശാസനയും. ഇത് രണ്ടും ഇല്ല. ഇന്നുള്ളത് എന്താ പ്രിയപ്പെട്ടവരെ? ഇന്ന് ലാളനയും സ്നേഹവും മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഈ പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ മാതാപിതാക്കൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത്, പണ്ട് മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹമില്ലായിരുന്നോ? സ്നേഹമുണ്ടായിരുന്നു. ആ മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമുണ്ടായിരുന്നു. എന്താ കാരണം? ശിക്ഷണം നൽകി ശാസന കൊണ്ട് അവരെ വളർത്തിയിരുന്നു. ഇന്ന് ലാളനയും സ്നേഹവും മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഓരോ അപ്പനമ്മമാർ പിള്ളേരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ വിചാരിക്കും, അച്ഛാ കൊച്ചിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അച്ഛാ, ഈ കൊച്ചിനെ അച്ഛാ ഞാൻ കൊച്ചിനെയും കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ വരട്ടെ എന്ന് പറയുമ്പോൾ, സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് മുലകുടി മാറാത്ത കുഞ്ഞിനെയും കൊണ്ട് വരുന്നതാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, കൊണ്ടുവരുമ്പോഴല്ലേ 22 വയസ്സ് പ്രായമുള്ള 25 വയസ്സ് പ്രായമുള്ള ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ട് അച്ഛാ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും തള്ളക്കോഴി തൻ്റെ കുഞ്ഞിനെ ചേർത്ത് വയ്ക്കുന്നത് പോലെയല്ലേ ഇപ്പോഴും മാതാപിതാക്കളുടെ പേരൻറ്റിങ് എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ, ബോധ്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ,
നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെ ഇപ്പോഴും ഇങ്ങനെ വലിയ വലിയ സാന്ത്വനത്തിൻ്റെയും അതോടൊപ്പം തന്നെ സംരക്ഷണത്തിൻ്റെയും കരവലയത്തിനുള്ളിലാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇന്ന് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയുന്നില്ലെന്നുള്ളതാണ് വാസ്തവം. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമെല്ലാം നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, നോയമ്പിനും ഉപവാസത്തിനും പ്രായശ്ചിത്തത്തിനുമൊക്കെ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളുമുണ്ട്, ആഴങ്ങളുമുണ്ട്. യേശയ്യാടെ പ്രവചനം 58-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, യഥാർത്ഥത്തിലുള്ള ഉപവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഹെഡിങ് തന്നെ യഥാർത്ഥത്തിലുള്ള ഉപവാസം എന്ന് തന്നെയാണ്. ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവൻ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യേശയ്യാടെ പ്രവചനം 58-ാമത്തെ അധ്യായം എല്ലാവരും മനസ്സിരുത്തി ഒന്ന് വായിക്കേണ്ടതാണ്. യഥാർത്ഥമായ ഉപവാസത്തെക്കുറിച്ച് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കണം, ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കണം, നഗ്നനെ ഉടുപ്പിക്കണം, സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കണം, അങ്ങനെ നീ ഉപവസിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇന്ന് ഉപവാസത്തിൻ്റെയും അതോടൊപ്പം തന്നെ നോയമ്പിൻ്റെയും ഈ ചൈതന്യം നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും സഭയിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ത്യാഗത്തിൻ്റെ വലിയ ഭാവമാണ് നോയമ്പും ഉപവാസവും എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം. തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 12-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുക, നിൻ്റെ പ്രാർത്ഥന നല്ലതാകണമെങ്കിൽ ഉപവാസം ആവശ്യമുണ്ട്, നോയമ്പിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ചൈതന്യം ആവശ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പ്രസാദിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ് ഉപവാസം, നോയമ്പ്, അനുതാപം, പരിത്യാഗ പ്രവർത്തികൾ എന്നൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ടവർ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പരിത്യാഗത്തിൻ്റെ അരൂപിയിൽ മാനസാന്തരത്തിൻ്റെ ചൈതന്യത്തിൽ നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയുന്നു 58-ാമത്തെ അധ്യായം യേശയ്യ 58:9 പറയുകയാണ്, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് ഞാൻ മറുപടി നൽകും തരും, മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും കർത്താവ് പറയുകയാണ് 11-ാമത്തെ വാക്യത്തിൽ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. എവ്രി ഡേ ഗോഡ് വിൽ ലീഡ് യു അറ്റ് എവ്രി മൊമെൻറ്റ് ഓഫ് യുവർ ലൈഫ്. എല്ലാ നിമിഷവും ദൈവം നിന്നെ നയിക്കുന്ന അനുഭവം നിനക്കുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്ത് നോക്കി, ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് ഇത്രമാത്രം സൗകര്യങ്ങളുണ്ട്, എല്ലാ തരത്തിലുള്ള ഒരുപക്ഷേ ഭൗതികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മളൊന്ന് ഓർത്ത് നോക്കിയ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ എല്ലാം നടുവിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നില്ലേ? നമ്മുടെ മാതാപിതാക്കളെ ഓർക്കുക, വേറെ ആരെയും ഓർക്കേണ്ട പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൂർവികരെ മാത്രം ഓർക്കുക. അതാ വീണ്ടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഒരു ധ്യാനമോ ധ്യാന കേന്ദ്രങ്ങളോ വചനപ്രഘോഷണമോ ആവശ്യത്തിനൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ ഈ മാതാപിതാക്കൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ ചൈതന്യം? അത് മാത്രമേ പ്രിയപ്പെട്ടവരെ, തങ്ങളെക്കാൾ ഒരു പടി മുമ്പിലായിരിക്കണം ഈ മക്കളെന്നുള്ള ചിന്തയോടുകൂടി അവരെന്ത് ചെയ്തു? കൃത്യമായിട്ട് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും മഹനീയമായ കാര്യമെന്ന് പറയുന്നത്. ഇന്ന് ഓരോ മകനും മകളും ചിന്തിക്കേണ്ട കാര്യമാണ്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ വിശ്വാസത്തിൻ്റെ ആഴമുണ്ടെങ്കിൽ അതിൻ്റെ കാരണം തന്നെ പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ കൂടുതലായി നമ്മുടെ മാതാപിതാക്കൾ കൃത്യമായിട്ട് അത് ചെയ്തു തന്നു, പകർന്നു തന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഒരു സഹോദരൻ, വീട്ടിലെ 9 മക്കളുള്ള വീട്ടിലെ ഒരു സഹോദരൻ ധ്യാനിക്കാൻ വന്നപ്പം അദ്ദേഹം എന്നോട് പറയൂ, അച്ഛാ ഞങ്ങൾക്ക് ഇത്രയും വിശ്വാസം അതിന് കാരണം എന്നറിയോ അച്ഛാ? വൈകുന്നേരം 7:30 എന്ന് പറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ വലിയൊരു നീളമുള്ള വടിയായിട്ട് അപ്പൻ ആദ്യം അവിടെ തിരുഹൃദയത്തിന് മുമ്പിലുണ്ടാവും. 9 മക്കളും അപ്പനും അമ്മയും ഒരുമിച്ച് മുട്ടുകുത്തി അങ്ങ് പ്രാർത്ഥന തുടങ്ങുക. പ്രിയപ്പെട്ടവരെ, 1-2 മിനിറ്റ് നേരമല്ല, 10-12 മിനിറ്റ് നേരമല്ല, സുദീർഘമായ 1.5 മണിക്കൂർ നേരം. ആ കുരിശുവരെ അങ്ങ് തുടങ്ങി അവസാനം എത്രയും തേള മാതാവെ ചൊല്ലിത്തീരണമെങ്കിൽ
ഒന്നര മണിക്കൂർ സമയം പിടിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെ നോർത്ത് നോക്കിക്കേ, സമ്പത്തിൻ്റെയോ ധാരാളിത്തത്തിൻ്റെയോ ഒന്നും നടുവിലല്ലായിരുന്നപ്പോഴും നമ്മുടെ കാർന്നവന്മാരെ ദൈവം അത്ഭുതകരമായി നയിച്ചതിൻ്റെ പിന്നിലെ കാര്യം എന്താ പ്രിയപ്പെട്ടവരെ? ഈ ത്യാഗപൂർണമായ പ്രാർത്ഥനയും ഉപവാസവും നോയമ്പുമല്ലാതെ മറ്റെന്താ പ്രിയപ്പെട്ടവരെ? കർത്താവ് പറയുക, നിന്നെ ഞാൻ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ, നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. വീണ്ടും കർത്താവ് പറയുക, അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. പൊളിഞ്ഞു കിടക്കുന്ന മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. ശാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്ത് നോക്കിക്കേ, കർത്താവിൻ്റെ വചനം എത്രയോ കൃത്യമായിട്ടാണ് കർത്താവ് പറയുന്നത്. അതായത്, നമ്മുടെ ജീവിതത്തെ തലമുറകളോളം അനുഗ്രഹങ്ങൾ കടന്നു വരണമെങ്കിൽ നോയമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും പ്രാർത്ഥനാ ചൈതന്യത്തിൻ്റെ അരൂപി നമുക്ക് വേണമെന്നല്ലേ പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ഭുജിക്കുന്നതിലല്ല ത്യജിക്കുന്നതിലാണ് അനുഗ്രഹമെന്ന് നമ്മൾ എന്തേ ഇനിയും മനസ്സിലാക്കാത്ത പ്രിയപ്പെട്ടവരെ? ഇത് ഞാൻ പറയുമ്പോൾ ഉപവാസവും നോയമ്പും പ്രാർത്ഥനയിലും ചൈതന്യത്തിലും ജീവിക്കുന്ന അനേക മക്കളുണ്ട് എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ തലമുറയെക്കുറിച്ചാണ് എൻ്റെ വേദന. ഇന്നത്തെ തലമുറ പ്രിയപ്പെട്ടവർ, ഇതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കാത്ത ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, എന്താ കാര്യം എന്നറിയാവോ? ആ വേദനയിൽ നിന്ന് മാത്രമേ മാനസാന്തരത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. ജീവിതത്തിൽ എവിടെയോ ഒരു പാളിച്ചകൾ വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഉപവാസത്തെക്കുറിച്ച് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എസ്രായുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത്, ജീവിതത്തിലെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുന്നവരാണ് നമ്മൾ. ഇസ്രായേലിൻ്റെ പുസ്തകത്തിൽ പറയുക, ഞങ്ങൾ ഉപവസിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, അങ്ങനെ ഞങ്ങളുടെ യാത്ര സുഗമമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതയാത്രയിലല്ലേ? ഏതെല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്യണം? പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ എങ്ങനെയാണ് പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്യുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നത്? അവരുടെ പണം കൊണ്ടാണോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നതെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഗൗരവമായ ബന്ധം, ദൈവവുമായിട്ടുള്ള ഗൗരവമായ ബന്ധം കാത്തു സൂക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ ആ വചനാധിഷ്ഠിതം ജീവിച്ചതിൻ്റെ അടയാളങ്ങളാണ് നോയമ്പ്, ഉപവാസം, പ്രാർത്ഥന, പരിത്യാഗ പ്രവൃത്തികൾ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതിൽ നിന്നൊന്നും വിട്ടു നിൽക്കാൻ നമുക്കിടയാകരുത്. അങ്ങനെ വിട്ടുനിന്ന് കഴിഞ്ഞാൽ അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് കരുതി ചുറ്റി നടക്കുന്ന പിശാച് എന്നെയും നിന്നെയും കുടുംബത്തെയും സഭയെയും പിടിക്കും. അതുകൊണ്ട് നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഇന്ന് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ത്യാഗത്തോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.